Hi, welcome to my channel, Our Life and Pharma. In this video, we will talk about omega 3 or mean gulaga. This is the video. The side effects, uses, all of these are covered. If you like the video, subscribe to the channel. Omega 3 എന്ന് പറയുന്നത് ഒരു ഫാറ്റ് ആണ് ഒരു കൊഴുപ്പ് അപ്പോൾ കൊഴുപ്പ് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും ഫാറ്റ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ശരീരത്തിൽ വേണ്ടാത്ത ഒന്നാണെന്ന് പക്ഷേ ഒരിക്കലും അങ്ങനല്ല ഈ ഫാറ്റ് എന്ന് പറയുന്നത് തന്നെ രണ്ട് ടൈപ്പിലുണ്ട് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സും ഉണ്ട് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സും ഉണ്ട് ഇതിൽ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് ആണ് നമ്മുടെ ശരീരത്തിൽ വേണ്ടാത്തത് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് നമ്മുടെ ശരീരത്തിൽ വേണ്ടതാണ് അപ്പോൾ ഈ ഒമേഗ 3 എന്ന് പറയുന്നത് ഒരു അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണ് അതേപോലെ തന്നെ അതൊരു എസെൻഷ്യൽ ഫാറ്റി ആസിഡ് ആണ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വേണ്ടതാണ് പക്ഷെ അത് ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്ക് അത് ഉണ്ടാക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെയാണ് ഈ ഒമേഗ 3 നമ്മുടെ ബോഡിയിൽ കിട്ടുന്നത് ഇനി ഒമേഗ 3നെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അതായത് എ എൽ എ അതായത് ആൽഫ ലിനോലിക് ആസിഡ് ഇ പി എ അതായത് എക്കോസ ഹെക്പെന്റനോയിക് ആസിഡ് ആൻഡ് ഡി എച്ച് അതായത് ഡെക്കോക്സ ഹെക്സനോയിക് ആസിഡ് ഇങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഇതിൽ എ എൽ എ എന്ന് പറയുന്നത് ഒരു പ്ലാന്റ് ഒറിജിനൽ ആണ് അതായത് പ്ലാന്റ്സിൽ നിന്നും വെജിറ്റബിൾ ഓയിൽസിൽ നിന്നും ഒക്കെയാണ് ഇത് കിട്ടുന്നത് ഇ പി എ ആൻഡ് ഡി എച്ച് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഫിഷ് ഓയിൽസിൽ നിന്നും മറിയൻ ഫിഷ് ഓയിലിൽ നിന്നുമാണ് കിട്ടുന്നത് നമ്മുടെ ശരീരത്തിൽ വേണ്ടതും ഇതാണ് ഈ എ എൽ എ എന്ന് പറയുന്നത് ഒരു പ്രിക്കസർ ആണ് പ്രിക്കസർ എന്ന് പറഞ്ഞാൽ വേറൊരു പ്രോഡക്റ്റ് ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യുന്നവരാണ് ഈ എ എൽ എയിൽ നിന്നാണ് ഇ പി എ ഉണ്ടാവുന്നത് ഇ പി എയിൽ നിന്നാണ് ഡി എച്ച് എ ഉണ്ടാവുന്നത് ഇങ്ങനൊരു പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത് പക്ഷെ നമുക്ക് പ്രായമാകും തോറും ഈ എ എൽ എ അതായത് ആൽഫ ലിനോലിക് ആസിഡിൽ നിന്നും ഇ പി എ ആയിട്ട് കൺവേർട്ട് ചെയ്യാനും അത് ഡി എച്ച് എ ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു കഴിവ് കുറഞ്ഞുകൊണ്ടിരിക്കും ഇനി ഒമേഗ 3 അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ ഏതാണെന്ന് നമുക്ക് നോക്കാം ഒമേഗ 3 അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങളിൽ ഒരു മെയിൻ ആയിട്ടുള്ളതാണ് സാൽമൺ ഫിഷ് എന്ന് പറയുന്നത് ഫാറ്റി ഫിഷസിൽ വരുന്ന സാൽമൺ ഫിഷ് അതുപോലെ മത്തി ഇങ്ങനെയുള്ള ഫിഷസിലൊക്കെ ഒമേഗ 3 കണ്ടന്റ് ഒരുപാടുണ്ട് പിന്നെ രണ്ടാമത് പറയുന്നതാണ് ഫ്ലാക്സ് സീഡ് ചണവിത്ത് ഇതിലും ഒമേഗ 3 കണ്ടന്റ് ഒരുപാടുണ്ട് പിന്നെ ഇനി ആൽമണ്ട് വാൾനട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒമേഗ 3 കണ്ടന്റ് ഒരുപാടുള്ളതാണ് പിന്നെ ഓയിൽസിലേക്ക് പറയുകയാണെങ്കിൽ വെജിറ്റബിൾ ഓയിൽസിൽ വരുന്ന സോയാ ഓയിലൊക്കെ ഒമേഗ 3 കണ്ടന്റ് നന്നായിട്ടുണ്ട് ഇനി നമുക്ക് ഒമേഗ 3യുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒമേഗ 3 എന്ന് പറയുന്നത് ഹേർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫാറ്റി ആസിഡാണ് ഹേർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാറ്റി ആസിഡാണ് ഒമേഗ 3 ഒമേഗ 3 നമ്മുടെ ബ്ലഡ് പ്രഷറിനെ കുറയ്ക്കുകയും അതേപോലെ കൊളസ്ട്രോളിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കും മെയിനായിട്ടും ട്രൈഗ്ലിസറൈഡ്സിന്റെ ലെവൽ കുറച്ചുകൊണ്ട് കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ വേണ്ടി ഒമേഗ 3 ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ സ്ട്രോക്ക് പോലുള്ള കാര്യങ്ങൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവാതിരിക്കാനും ഒമേഗ 3 ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വേറൊരു ഉപയോഗമാണ് ഒമേഗ 3യുടെ വിഷൻ അതായത് കാഴ്ച കാഴ്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്ന ഒരു ഫാറ്റി ആസിഡാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ് പിന്നീട് ഒമേഗ 3 ഫാറ്റി ആസിഡിന്റെ വേറെ ഒരു മെയിൻ ഉപയോഗമാണ് കുഞ്ഞുങ്ങളിൽ മെമ്മറി അല്ലെങ്കിൽ ബ്രെയിൻ ഡെവലപ്മെന്റിന് വളരെയധികം വേണ്ട ഒരു ഫാറ്റി ആസിഡാണ് ഒമേഗ 3 അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിൽ ഒരു 8% ഡി എച്ച് ആണ് ഉള്ളത് അതായത് എക്കോക്സ ഹെക്സനോയിക് ആസിഡ് കണ്ടന്റ് ആണ് ഉള്ളത് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് ഒമേഗ 3 ഫാറ്റി ആസിഡ് അത്യാവശ്യമാണ് ബ്രെയിനിൽ ഇങ്ങനെ ഒരു യൂസ് ഉള്ളത് കൊണ്ട് തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ് മെമ്മറി കൂട്ടാനും അതേപോലെ തന്നെ പാർക്കിസോണിസം ഡിമെൻഷ്യ പോലുള്ള മറവി രോഗങ്ങളിലെ അപ്പൊ അതൊന്നും വരാതിരിക്കാൻ ഒമേഗ 3 ഹെൽപ്പ് ചെയ്യുന്നു ഒമേഗ 3 എന്ന് പറഞ്ഞാൽ വേറൊരു ഉപയോഗം മെയിൻ ആയിട്ട് ഒമേഗ 3 ഒരു ആന്റി ഇൻഫ്ലമേറ്ററി ആണ് അതായത് നീർക്കെട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവാതിരിക്കാൻ ഒമേഗ 3 ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ അതെറോസ്ക്ലിറോസിസ് അതേപോലെ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഇങ്ങനെയുള്ള ഡിസീസുകൾ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഒമേഗ 3 ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ ആസ്മ അലർജി പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാനും ഒമേഗ 3 ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഒമേഗ 3യുടെ മെയിൻ ആയിട്ടുള്ള യൂസസ് എന്ന് പറയുന്നത് ഒമേഗ 3 എന്ന് പറയുന്നത് നമ്മൾ മെയിൻ ആയിട്ട് എടുക്കേണ്ടത് ഒരു ഒമേഗ 3 ഒമേഗ 6 റേഷ്യോ വെച്ചിട്ടാണ് അതായത് 1:4 റേഷ്യോ ആണ് പറയുന്നത്
ഈ ഒമേഗ 6 എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ഫുഡ്സിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു ഫാറ്റി ആസിഡാണ് ഒമേഗ 6. പക്ഷേ ഒമേഗ 3 എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് കിട്ടുന്നില്ല. മെയിൻ ആയിട്ട് ഈ മറൈൻ ഫിഷസിൽ നിന്നൊക്കെയാണ് കിട്ടുന്നത്. അപ്പൊ ഫിഷ് ഒന്നും ഒരുപാട് കഴിക്കാത്തവർക്ക് ഈ ഫാറ്റി ആസിഡിന്റെ ഒരു കുറവുണ്ടായിരിക്കും. ഒമേഗ 3 കുറയുന്നതിന്റെ സയൻസ് എന്ന് പറഞ്ഞാൽ ഡ്രൈനെസ് ആണ്. നമ്മുടെ സ്കിന്നിനും അതേപോലെ കണ്ണിന് എല്ലാം വരൾച്ച ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നീട് ഒന്നാണ് ഒമേഗ 3 കുറഞ്ഞാലുള്ള സയൻസിൽ വരുന്നതാണ് മെമ്മറി ലോസ് ഉണ്ടാവാം, ചെറിയ ചെറിയ ഓർമ്മക്കുറവുകൾ ഉണ്ടാവാം, അതേപോലെ നീർക്കെട്ടുകൾ ഉണ്ടാവാം. ഇങ്ങനെയുള്ളതൊക്കെ അതിന്റെ ഒരു സൈനാണ് ഒമേഗ 3 കുറയുന്നതിന്റെ. ഇനി ഒമേഗ 3 അടങ്ങിയ ഫുഡ് നമ്മൾ കഴിക്കുന്നത് കുറവാണ് എങ്കിൽ നമുക്കൊരു സപ്ലിമെന്റ് എടുക്കാവുന്നതാണ്. സപ്ലിമെന്റ് ഒമേഗ 3 സപ്ലിമെന്റ് ഒരുപാട് അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്കൊരു 6 മന്ത് വരെ, അപ് ടു 6 മന്ത് ഒമേഗ 3 സപ്ലിമെന്റ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതുപോലെ വെച്ച് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ 6 മാസം വരെ നമുക്ക് ഈ സപ്ലിമെന്റ് തുടരാം. ഒമേഗ 3 എന്ന് പറഞ്ഞാല് മെയിനായിട്ട് ഈ വർക്കൗട്ട് ചെയ്യുന്നവരും അത്ലറ്റ്സും ഒക്കെ കഴിക്കാറുണ്ട്. ഇത് എന്തിനാണെന്ന് ചോദിച്ചാല് ഒമേഗ 3 ഒരു ആന്റി ഇൻഫ്ലമേറ്ററി ആണല്ലോ, നീർക്കെട്ടൊന്നും ഉണ്ടാവാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുമല്ലോ. അപ്പൊ ഈ വർക്കൗട്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ അതൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഈ ഫാറ്റി ആസിഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു യൂസ് എന്ന് പറഞ്ഞാൽ ഒമേഗ 3 എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്യും, അതായത് വാസോ ഡയലേറ്ററി എഫക്റ്റ് ആണ് ഉണ്ടാകുന്നത്. ബ്ലഡ് വെസൽസിനെ ഒക്കെ വികസിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അതുവഴി ഓക്സിജൻ സപ്ലൈ കൂടും. ഈ ഓക്സിജൻ സപ്ലൈ കൂടിയാൽ എന്ത് പറ്റും? ഓക്സിജൻ സപ്ലൈ കൂടിയാൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി, എക്സസൈസ് കപ്പാസിറ്റി കൂടും. അതുകൊണ്ട് തന്നെ ഈ അത്ലറ്റ്സും വർക്കൗട്ട് ചെയ്യുന്നവർക്കും ഒക്കെ ഈ ഒമേഗ 3 എടുക്കാറുണ്ട്. അതേപോലെ തന്നെ ഒമേഗ 3 മസിൽ സോർനെസ് ഒക്കെ, മസിൽസിന് ഇൻഫ്ലമേഷൻ ഒന്നും ഉണ്ടാവാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഒമേഗ 3 എന്ന് പറഞ്ഞാൽ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് എടുക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത്. ഇനി ഒമേഗ 3 സപ്ലിമെന്റ്സ് ആർക്കൊക്കെ കഴിക്കാൻ പാടില്ല എന്ന് നമുക്ക് നോക്കാം. ഒമേഗ 3 സപ്ലിമെന്റ്സ് മെയിൻ ആയിട്ടും ആന്റി കൊയാഗുലൻസ് കഴിക്കുന്നവർ, അതായത് നമ്മുടെ ബ്ലഡ് കട്ടിപിടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള മെഡിസിൻസ് കഴിക്കുന്നവർ ഒമേഗ 3 കഴിക്കാതിരിക്കുക. കാരണം എന്ന് വെച്ചാൽ ഒമേഗ 3 എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള മെഡിസിൻസിന് എഫക്റ്റിന് കൂട്ടും, അതുകൊണ്ട് തന്നെ ബ്ലീഡിങ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നീട് ഒമേഗ 3 എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞായിരുന്നു ബി പിനെ കുറയ്ക്കുന്ന ഒരു ഫാറ്റി ആസിഡ് ആണ്. അപ്പൊ ബി പി മെഡിസിൻ കഴിക്കുന്നവർ അതിന്റെ കൂടെ ഒമേഗ 3 കഴിക്കാതിരിക്കുക. അപ്പൊ ബി പി നന്നായിട്ട് ലോ ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഒന്നാണ് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് എടുക്കുന്നവർ അതിന്റെ കൂടെ ഒമേഗ 3 കഴിക്കാതിരിക്കുക. കാരണം ഒമേഗ 3 ഓറൽ കോൺട്രാസെപ്റ്റീവ്സിന്റെ എഫക്റ്റിനെ കുറയ്ക്കും. പിന്നെ ഷെൽഫിഷ് ഒക്കെ അലർജി ആയിട്ടുള്ളവർ കാണുമല്ലോ, അങ്ങനെയുള്ളവരും ഒമേഗ 3 കഴിക്കാതിരിക്കുക. ചിലപ്പോൾ അവർക്ക് അലർജി ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ്. ഇതിന്റെയൊക്കെ കൂടെയാണ് നമ്മൾ ഒമേഗ 3 കഴിക്കാൻ പാടില്ലാത്തത്. ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ് പോലെ തന്നെ ഒന്നാണ് ഒമേഗ 369. ഇത് രണ്ടും നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഒമേഗ 3 ഒമേഗ 369. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ വരാം, ഒമേഗ 3 ചൂസ് ചെയ്യണോ ഒമേഗ 369 എന്താ അത് ചൂസ് ചെയ്യണോ എന്ന്. ഒമേഗ 3 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ബോഡിക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു എസെൻഷ്യൽ ഫാറ്റി ആസിഡാണ്. ഒമേഗ 369 എന്താണെന്ന് വെച്ചാൽ അതിൽ ഒമേഗ 3 കാണും, ഒമേഗ 6 കാണും, ഒമേഗ 9 കാണും. ഒമേഗ 3 ഒരു എസെൻഷ്യൽ ഫാറ്റി ആസിഡാണ്. ഒമേഗ 6 എന്ന് പറയുന്നതും ഒരു എസെൻഷ്യൽ ഫാറ്റി ആസിഡാണ്, നമ്മുടെ ബോഡിക്ക് വേണ്ട ഒരു ഫാറ്റി ആസിഡാണ്. ബോഡിയിൽ അത് ഉണ്ടാക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഫുഡിൽ നിന്നാണ് നമുക്ക് കിട്ടേണ്ടത്. പക്ഷെ ഒമേഗ 6 നമ്മൾ കഴിക്കുന്ന മോസ്റ്റ് ഓഫ് നമ്മൾ കഴിക്കുന്ന ഫുഡ്സിൽ ഒമേഗ 6 കണ്ടന്റ് കാണും. അതുകൊണ്ട് അങ്ങനെ ഒമേഗ 6 കുറവായിട്ട് അങ്ങനെ വരാറില്ല, ഒമേഗ 6 ഡെഫിഷ്യൻസി അങ്ങനെ ഉണ്ടാവാറില്ല. പിന്നെ ഒമേഗ 9 എന്ന് പറഞ്ഞാലും ഒരു നോൺ എസെൻഷ്യൽ ഫാറ്റി ആസിഡാണ്, അതായത് നമ്മുടെ ബോഡിക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫാറ്റി ആസിഡാണ്. അതുകൊണ്ട് തന്നെ ഒമേഗ 9 നമ്മുടെ ബോഡിയിൽ അത്ര ഡെഫിഷ്യൻസി കാണാറില്ല. അപ്പോൾ ഒമേഗ 6 ഒമേഗ 9 നമ്മുടെ ബോഡിയിൽ അത്യാവശ്യം കാണുന്ന ഒരു ഫാറ്റി ആസിഡാണ്. അപ്പം മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് ഒമേഗ 3 ആണ്. അപ്പം എന്റെ ഒരു ഇത് വെച്ച് ഒമേഗ 3 ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഒമേഗ 369 ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ മെയിൻ ആയിട്ടും EPA DHA കണ്ടന്റ് കൂടുതലായിട്ടുള്ളത് ചൂസ് ചെയ്യാൻ നോക്കാം. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഒമേഗ 3 ഫാറ്റി ആസിഡിനെ കുറിച്ച് പറയാനുള്ളത്. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.